ഞാൻ കുറച്ച് ഭയങ്കര ഒരു ലിസണറാണ്. ആരെന്ത് പറഞ്ഞാലും അത് കേൾക്കാനുള്ള ഒരു ഒരു സ്പേസ് ഞാൻ കൊടുക്കാറുണ്ട് എപ്പോഴും. എൻ്റെ സുഹൃത്തുക്കളാവട്ടെ, മുതിർന്നവരാവട്ടെ, എന്നെ ഉപദേശകരാവട്ടെ, അവർക്ക് ഞാൻ നിറയെ സ്പേസ് കൊടുക്കും, മാക്സിമം കേൾക്കും, ഒപ്പോസ് ചെയ്ത് ഞാൻ സംസാരിക്കാറില്ല. അതെൻ്റെ ഒരു വലിയ കഴിവാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഒരു യു ആർ എ ഗ്രേറ്റ് ലിസണർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് എഴുതി. ഇപ്പോൾ അവർ പറയുന്നതോ ഇല്ലെങ്കിൽ അവർ ഉപദേശിക്കുന്നതോ മൊത്തമായി ഞാൻ എടുക്കും എന്നുള്ളതല്ല, മൊത്തമായി കേൾക്കും. അത് അതൊരു വലിയ കഴിവാണ്. പിന്നെ ദാറ്റ് പ്ലസ് എനിക്കൊരു കഴിവ് കൂടെ, കാരണം എന്തും പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോൾ വേറൊരു ലാംഗ്വേജിൽ വർക്ക് ചെയ്യുമ്പോഴും മാക്സിമം ഒന്ന് ശരിക്കും അങ്ങനെ ഒരു ഡെഡിക്കേറ്റ്, ഭയങ്കര ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവും അതിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെന്ന് അവരുടെ ലാംഗ്വേജ് പഠിച്ച് അവരുടെ ആ ഒരു ട്രാക്കിൽ നിർത്തണം, നമുക്ക് നമ്മളൊരു അന്യ ദേശത്തു നിന്ന് വന്നവരാവരുത് എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരുത്തണം. കേരളത്തിലെ നടിമാരെ ഇല്ലെങ്കിൽ കേരളത്തിലെ ആർട്ടിസ്റ്റുകളെ പറയിപ്പിക്കരുതെന്നുള്ളൊരു അത്തരം, അതൊരു അന്യഭാഷയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. ഇപ്പം ഹിന്ദി ആവട്ടെ, തെലുഗു ആവട്ടെ, തമിഴാവട്ടെ, ഞാൻ ഇതെല്ലാം ഭാഷകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറച്ചെങ്കിലും പഠിച്ച് അവരോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരുപാട് ചാൻസസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം അത് തന്നെ. പിന്നെ കഴിവ് കേട് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ഭയങ്കര ഹെവി സെൻറ്റിമെൻ്റലാണ്. അതെൻ്റെ ഒരു കഴിവുകേടായിട്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ആര് കരഞ്ഞാലും കഥ അറിയാതെ ആട്ടം കാണാതെ അല്ലെങ്കിൽ കേൾക്കാതെ അത് ഞാൻ കരയും. പിന്നെയായിരിക്കും ഞാൻ കഥ അറിയുന്നത്. അപ്പോഴായിരിക്കും ഞാൻ തോന്നുന്നത് അയ്യോ ഞാൻ കരയേണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. ചില അവസരങ്ങൾ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്.